Taste of Heaven by Amina. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളി ലേഹ്യമാണ്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 800 ഗ്രാം ചുവന്നുള്ളി, പിന്നെ ചെമ്പരത്തിപ്പൂ 20 എണ്ണം, 400 ഗ്രാം കരിപ്പട്ടി, പിന്നീട് ചുക്ക്, 2 ഏലക്ക, 3 പാൽ, 2 പാൽ, പിന്നീട് ബീട്രൂട്ട് ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി മൊത്തത്തിൽ 800 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. 1 കിലോ എടുത്ത് നമ്മൾ ക്ലീൻ ആക്കി വരുമ്പോഴത്തേക്കും 800 ഗ്രാം വരെ ഉണ്ടാവുള്ളൂ. അതിലായിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂ തണ്ടെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. അത് ഒരു 20 എണ്ണം വരെ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നിറം ഉണ്ടാകുന്നവരും വേണ്ടിയിട്ടാണ് നമ്മൾ ബീട്രൂട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബീട്രൂട്ടും ചെമ്പരത്തിപ്പൂവും നല്ല നിറം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുരുപ്പുകളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളി ലേഹ്യം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ കരിപ്പൊട്ടിയും ബീട്രൂട്ടും ചെമ്പരത്തിപ്പൂവൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ രക്തം ഉണ്ടാകുന്നതിന് സഹായിക്കും. നല്ല രീതിയിൽ നമ്മൾ കളർ നിറം വെക്കുന്നതിനും സഹായിക്കും. നമ്മൾ ഈ ഉള്ളിയിലോട്ട് 3 പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ബീട്രൂട്ടൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ കളർ നല്ല ഇപ്പം തന്നെ നല്ല കളറായിട്ടാണ് വരുന്നത്. പാലും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ലൊരു കളറാണ്. ബീട്രൂട്ടിൻ്റെയും ചെമ്പരത്തിപ്പൂവിൻ്റെയും ഒക്കെ കളർ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നാനൂറ് ഗ്രാം കരിപ്പൊട്ടി നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം വെച്ചിട്ട് നമ്മൾ ഉരുക്കിയെടുത്താൽ അത് നമുക്ക് ഒത്തിരി ടൈം എടുക്കും വറ്റിച്ചെടുക്കാനായിട്ട്. പിന്നീട് എടുത്തിട്ടുള്ളത് 3 പീസ് ചുക്കും 2 ഏലക്കായാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് ഒന്ന് പൊടിക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. പിന്നീട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാഷ്യൻ നട്ട്, അത് നമ്മളുടെ ആവശ്യമനുസരം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ കയ്യിലുള്ള ഏതാണെങ്കിലും നമുക്ക് നട്ട്സ് ഐറ്റം, ബദാമോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കാഷ്യൻ നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നീട് ഈത്തപ്പഴം വേണമെങ്കിലും ചേർക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള കരിപ്പൊട്ടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വേവിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ബീട്രൂട്ട്, ചെമ്പരത്തിപ്പൂ ഇതിൻ്റെ മിശ്രിതം നമുക്ക് ഈ കരിപ്പൊട്ടിയിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും കരിപ്പൊട്ടി എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് 3 പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. എന്നാലും ഞാനത് ചേർത്തിട്ടുണ്ട്. 3 പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ പാൽ നല്ല രീതിയിൽ വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഞാൻ കുറച്ച് ഇടവിട്ടൊന്ന് 10 തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. അതിൻ്റെ കൊന്തൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇതാ വറ്റുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതാ ഇപ്പം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ആ നെയ്യുടെ ടേസ്റ്റൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കുന്നത് വരെയും നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇടവിട്ട് ഇടവിട്ട് നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഒരുപാട് നെയ്യുടെ ആവശ്യം വരത്തില്ല. അല്ലാത്ത നമ്മളുടെ അലൂമിനിയം പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചവിട്ടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആണെങ്കിൽ ചവിട്ടിലൊന്നും പിടിക്കത്തില്ല. ഈ കുറുകി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ കശുവണ്ടിയും പിന്നീട് ചുക്കും ഏലക്കായും കൂടി പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വറുത്ത് പൊടിച്ചതാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് തൂറ്റി കൊടുക്കുക. നമ്മൾ സ്പൂണിൽ കയ്യിലൊന്നും വാരിയിട്ട് കട്ട കുത്താതെ ചെറിയ രീതിയിൽ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ മട്ട അരി ഉണ്ടല്ലോ അതൊന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്താലും നല്ലതാണ്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ എനിക്ക് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് നെയ്ക്കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമല്ലേ, ആ ഒരു മണവും ശർക്കരയും കരിപ്പൂട്ടിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ടൊക്കെ ഇടവിട്ടിടവിട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതാരും വിട്ടു പോകരുത്, നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇതൊക്കെ ചേരുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. എല്ലാവർക്കും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ ഉള്ളൂ. നമ്മളെ വീട്ടിൽ തന്നെയുള്ള ചെമ്പരത്തിപ്പൂവും ഉള്ളിയും ഒക്കെ തന്നെയാണുള്ളത്, നെയ്യായാലും എല്ലാവരും വീട്ടിലൊക്കെ ഇപ്പോഴൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്നാം പാല്, ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പിനെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുറുക്കുമരുന്ന് ഏതുണ്ടാക്കിയാലും അതിങ്ങനെ കുമിള കുമിളയായിട്ട് വറ്റി വരുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് നമ്മൾക്ക് കയ്യിലൊക്കെ തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കയ്യിൽ ഇച്ചിരി നീളം കൂടിയതായിട്ട് ഉള്ളതാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. പിന്നീട് ഞാൻ എന്താ, നമ്മളുടെ കട്ടിപ്പാൽ ഒന്നാം പാൽ ചേർത്തിട്ടുണ്ട്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി തിളക്കിയൊന്നും വേണ്ട, എന്നാലും നന്നായിട്ടൊന്ന് മിക്സാക്കി പെട്ടെന്ന് കുറുകിക്കോളും. ആ കുറുകുന്നത് വരെയും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ കുറുകി 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 ആ തിളച്ച് തിളച്ച് നമ്മുടെ പാത്രത്തിൻ്റെ അരുവിലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചത് മുകളിൽ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന ആ ടൈം വരെയും നമുക്ക് വേവിച്ചെടുക്കുന്നതാണ്ട്. ഈ വലിയ വലിയ തിളകളൊക്കെ വന്നിട്ട് നമ്മളുടെ ഇത് പരുവായി വന്നിട്ടുണ്ട്. പിന്നീട് നമ്മളിത് ഇറക്കി വെക്കുമ്പോൾ കുറച്ചും കൂടി ഇരുന്നൊന്ന് കുറുകി വരും. ഈ സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു ചില്ല് പാത്രത്തിലിട്ട് ഏതെങ്കിലും ഒരു കുപ്പിയിലിട്ട് ടൈറ്റായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. സൂക്ഷിച്ചാൽ പോരാ, നമ്മളിത് കഴിക്കണം. കഴിച്ചിട്ട് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിന് നല്ല രീതിയിൽ കളറും ഒക്കെയും നമ്മളുടെ ശരീരം ചൂടായിട്ടുള്ളത് ഈ ചൂട് സമയത്തൊക്കെ തണുക്കുന്നതിനൊക്കെ സഹായിക്കും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം.